ഓണപ്പൂവിളിയുമായി ഒരോണം കൂടി വരവായി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം അവരുടെ പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എവിടെയെല്ലാം മലയാളികളുണ്ടോ അവരെല്ലാവരും ഓണാഘോഷം കൊണ്ടാടാറുണ്ട്. ഇന്നത്തെ ഒരു സവിശേഷത പറയുമ്പോൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തുമായി വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനുമായി എത്തിച്ചേർന്നുള്ള മലയാളികളെല്ലാം ചേർന്ന് വിവിധ പേരുകളിൽ സംഘടനകൾ രൂപീകരിക്കുകയും ഓണക്കാലമാകുമ്പോൾ ഈ സംഘടനകളെല്ലാം യോജിച്ചുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതുമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ മലയാളികൾ മാത്രമല്ല, വിദേശ പൗരന്മാർ അവരേത് രാജ്യക്കാരായാലും അവരും ഈ ഓണത്തിൽ പങ്കാളികളാകുന്നു. ആബാലവൃദ്ധം ജനങ്ങൾ ഏറെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ ദേശീയോത്സവം കൂടിയായി ഇത് മാറിക്കഴിഞ്ഞിരുന്നു. ഇന്നത് ആഗോള ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര ആഘോഷമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളികളുടെ ഗൃഹാതുരത്വം വിളിച്ചോതുന്ന, അവർ കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ആ ഗൃഹാതുരത്വവും അവരുടെ കുട്ടിക്കാലവുമൊക്കെ ഓർമ്മയിലെത്തിക്കുന്ന ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണ് ഓണം. നാടൻ പന്തുകളികളും തിരുവാതിരക്കളിയും വില്ലടിച്ചാൻ പാട്ടും പുലിക്കളിയും എല്ലാം ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ്. ഒരു സമയത്ത് മഹാബലി എന്നൊരു ചക്രവർത്തി നമ്മുടെ നാട് ഭരിച്ചിരുന്നുവെന്നും അക്കാലത്ത് കള്ളവും ചതിയുമില്ലാതെ പൊളിവചനം എള്ളോളമില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നുവെന്നും അത് ഇനിയും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്തുണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനൊരു ഐതിഹ്യമാണ് ഇതിനുള്ളത്. അതിനെല്ലാം ഉപരിയായി ജാതിമത ഭേദമന്യേ മലയാളികളെല്ലാവരും ഒത്തുചേരുന്ന ഉത്സവമാണ്. ഐകമത്യത്തിൻ്റേതായ യോജിപ്പിൻ്റേതായ ഉത്സവം കൂടിയാണ്. ഇതിനൊക്കെ പുറമെ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് അതൊരു വിളവെടുപ്പ് ഉത്സവമായി മാറിയിട്ടുമുണ്ട്. ചിങ്ങമാസത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നെൽവയലുകളെല്ലാം വിളഞ്ഞ് വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരാഘോഷമായി കൂടി ഈ ഓണാഘോഷം മാറിയിരുന്നു. അപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഈ ഓണം, ആ ഓണം വരുന്നതിന് തുടർച്ചയായിട്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാലോകമാമിത് എന്ന വിശ്വസാഹോദര്യത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുവവതാരവും. തിരുവോണവും ഔട്ടവും കഴിഞ്ഞാൽ ചതയദിനമായി. ആ ചതയദിനത്തിലാണ് ഗുരു തിരുവവതാരം ചെയ്തത്. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും പേരിലുള്ള ഏതു തരം വിവേചനങ്ങളായാലും അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലോകത്തുള്ള മനുഷ്യരാകെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു മാതൃകാലോകമാണ് ഗുരു ഈ സന്ദേശത്തിലൂടെ വിഭാവന ചെയ്തത്. ഗുരുവിൻ്റെ 168-ാമത് തിരുജയന്തിയും ഈ പൊന്നോണക്കാലത്തോടനുബന്ധമായി തന്നെ വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സമ്പദ്സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റേതുമായ ഓണാശംസയും അതോടൊപ്പം തന്നെ തിരുജയന്തി ആശംസയും നേരുന്നു. നമസ്കാരം.